സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് ഈ ദുആ. നാളെ ഖിയാമത്തിൽ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു കസേരയിടും, അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടമുണ്ടാകും, ഒരു കുർസി, അതിൽ ഞാൻ ഉപവിഷ്ടനാകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീഹായ ഹദീസാണ്. കൽബുള്ളവൻ ഉരുകേണ്ടതാണ്, ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം അർപ്പിക്കേണ്ടതാണ്, ആ മഹത്വത്തിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കേണ്ടതാണ്. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ വലതുഭാഗത്തൊരു ഇരിപ്പിടം നൽകപ്പെടും, ഞാൻ ആ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകും, അർശിന്റെ വലതുഭാഗത്തൊരു കുർസി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. നാളെ അല്ലാഹുവിന്റെ അർശിന്റെ അടുക്കലുള്ള ഉന്നതമായ ഇരിപ്പിടത്തിൽ ഉപവിഷ്ടനാകേണ്ട പുണ്യ നബിയെക്കുറിച്ച് ജീവിതത്തിൽ ഓർക്കുമ്പോഴോ കോട്ട കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു കോട്ടയും ഉണ്ടായിരുന്നില്ല, ഒരു രമ്യഹർമ്മത്തിലും പാർത്തിട്ടില്ല. അങ്ങയുടെ ഇരിപ്പിടം അങ്ങയുടെ കിടപ്പറയിലെ പായ ആ പരുപരുത്ത ഈത്തപ്പന പോലെ തന്നെയല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നഫസീല ഹേ നമഹൽ സറാ തരാ ഫർഷ് ഹേ ഓഹി ബൂരിയ തെരി ജിസ്മേ പാക് പേയ്ക്ക് കുബ. അങ്ങയുടെ ശരീരത്തിൽ ആ പരുപരുത്ത ഈത്തപ്പോലെയുടെ പുണ്യദേഹത്തിൽ പാടുകൾ വീണില്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹമെഹറുമേ തെരി റോഷിനി, സൂര്യനിലും ചന്ദ്രനിലും തിളങ്ങുന്നതങ്ങയുടെ വെളിച്ചം. ബറബെഹറുമേ തെരി റോഷിനി, കരയിലും കടലിലും അങ്ങ് സൃഷ്ടിച്ച പ്രകാശം. ഹുയി തുജ്ബെ ഖത്മ പയംബരി, അങ്ങയോടെ പ്രവാചകത്വവും അവസാനിച്ചു. നെഹിൻ തുജ്സ തേരെ സിവാക്കോയി, അങ്ങയെപ്പോലെ മറ്റൊരാളുമില്ല. കർക്കോനെ തേരി ബലാബരി, അങ്ങയെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും ആരെ കൊണ്ട് കഴിയും നബിയേ. യനഹീ കിസീ കി മജാല ഹേ സല്ലോ അലൈഹി വആലിഹി സല്ലോ അലൈഹി വആലിഹി. നഫസീല ഹേ നമഹൽ സറാ തര ഫർഷ് ഹേ ഓഹി ബൂരിയ തെരി ജിസ്മേ പാക് പേ ഇക് കുബ ഉഹി താർ താർ ഹേ ജാ ബജാ തെരി സാദഗീ ഹി തെരി കമാൽ ഹേ സല്ലോ അലൈഹി വആലിഹി. അങ്ങയുടെ ലാളിത്യമാണ് അങ്ങയുടെ പൂർണ്ണത നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ ലാളിത്യമാണ് അങ്ങയുടെ പൂർണ്ണത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പല ദിവസങ്ങളിലും പുണ്യനബി വീട്ടിലെത്തുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് വീട്ടിലെത്തിയിട്ട് ചോദിക്കുമ്പോ, പല ദിവസവും വീട്ടിൽ രണ്ട് സാധനമേ ഉണ്ടായിരുന്നുള്ളൂ, രണ്ട് കറുപ്പ്, ഒന്ന് കറുത്ത പച്ചവെള്ളം, രണ്ട് കറുത്ത ഈത്തപ്പഴം, മൂന്നാമതൊരു സാധനം ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ല. ചിലപ്പോ ഈ രണ്ട് സാധനവും ഇല്ലാത്തപ്പോൾ അവിടുന്ന് പറയുമായിരുന്നു, ആയിഷ വിഷമിക്കണ്ട, ഞാൻ ഇന്ന് നോമ്പെടുത്തുകൊള്ളാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാറാബി പരിശുദ്ധ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തൊക്കെ പെരുമാറ്റങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഉണ്ടായി, എന്തൊക്കെ അങ്ങ് ക്ഷമിച്ചുപോയി. ശുഭവൃത്താന്തം എന്ന വാക്കിന്റെ ഒരു ഉടമസ്ഥനുണ്ടെങ്കിൽ അത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാറാബി വന്നുകൊണ്ട് പറയുന്നു, അങ്ങ് വാക്ക് പാലിക്കില്ലേ എന്ന്. ആ ചോദ്യം അവിടുത്തെ വിഷമിപ്പിച്ചു. സംസ്കാരമില്ലാത്ത ഒരു മനുഷ്യന്റെ ചോദ്യമാണ്. കൂടെയുള്ള ആളുകൾക്കും അതിൽ വേദന തോന്നി. പക്ഷേ ക്ഷമയോടെ അവിടുന്ന് തിരിച്ചു പറഞ്ഞു, എന്റെ ശുഭവൃത്താന്തം സ്വീകരിച്ചാലും എന്റെ നല്ല വാർത്ത സ്വീകരിച്ചാലും എന്റെ സുവിശേഷം സ്വീകരിച്ചാലും അതപകട്ട പെരുമാറ്റം അറിയാതെ അറിയാത്ത ഈ സഹോദരൻ വീണ്ടും പറഞ്ഞു, ശുഭവൃത്താന്തം കുറെ നൽകിയതല്ലേ, അപമര്യാദയോടെ പെരുമാറിയ മനുഷ്യന്റെ മുമ്പിൽ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
കൂടെയുണ്ടായിരുന്ന സഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന് എന്റെ ശുഭവൃത്താന്തം ആവശ്യമില്ല, നിങ്ങളെങ്കിലും എന്റെ ശുഭവൃത്താന്തം സ്വീകരിച്ചാലുമെന്ന്. ഉടൻ തന്നെ പുണ്യ നബി അവിടെ ഉണ്ടായിരുന്ന വെള്ളം കൊണ്ട് തന്റെ മുഖം കഴുകി ആ മുഖം കൂടെയുണ്ടായിരുന്ന ആളുകളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ വെള്ളം കൊടുത്തുകൊണ്ട് തന്റെ മുഖം കഴുകിയ വെള്ളം കൊടുത്തുകൊണ്ട് അവരോട് പറയുന്നു, നിങ്ങളും ഈ വെള്ളം കൊണ്ട് മുഖം കഴുകിയാലും. നബിയുടെ ഒരു പത്നി ഈ സംഭവം ശ്രദ്ധിച്ചുകൊണ്ട് വീട്ടിനകത്തിരിപ്പാണ്, വാതിൽ പാളിയിലൂടെ അവിടുന്ന് പറഞ്ഞു. ആ പത്നി പറഞ്ഞു, നിങ്ങളുടെ മാതാവിന് വേണ്ടിയും അല്പം വെള്ളം കരുതി വെച്ചാലും പുണ്യ നബിയുടെ മുഖം കഴുകിയ വെള്ളം കൊണ്ട് അവരൊക്കെ വെള്ളം കഴുകിയെന്ന് സഹീഹ് ബുഖാരി മുസ്ലിം. ബുഖാരി എന്ന് പറഞ്ഞാൽ ഖുർആന് ശേഷം ഏറ്റവും വിശ്വസ്തമായ ഗ്രന്ഥം, ഏറ്റവും സത്യസന്ധമായ ഗ്രന്ഥം. ജീവിതത്തിനൊരു പാത ആവശ്യമാണ്, ജീവിതത്തിനൊരു ആലംബം ആവശ്യമാണ്, ആദർശപരമായി മുറുകെ പിടിക്കാൻ ഒരു നിഷ്ഠ ആവശ്യമാണ്, ഒരു സത്യസന്ധത ആവശ്യമാണ്. ഈ സത്യസന്ധതയും മൂല്യങ്ങളും അസ്തമിച്ചപ്പോൾ ലോകം വേതാള നഗരമായി, ലോകം പിശാച് പാർക്കുന്ന പട്ടണമായി. സൗഹാർദ്ദത്തെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായി. സൗഹാർദ്ദം ഉള്ളിൽ വിരിയേണ്ട വികാരമാണ്, മനുഷ്യർക്കിടയിലെ സൗഹാർദ്ദമേ ഉന്നതമായ ഒരവസ്ഥാവിശേഷമാണ്. അയൽവാസിയുടെ പ്രാധാന്യത്തെ ഞാൻ നിങ്ങളോട് കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഇന്ന് എവിടെയാണ് വർഗീയത തിരനോട്ടം നടത്തിയത്? എവിടെ വെച്ചാണ് ആയുധപ്പുരകൾ നിർമ്മിതമായത്? ആരാണ് ബോംബ് നിർമ്മാണം പഠിപ്പിച്ചത്? ആരാണ് കുഞ്ഞുമക്കളുടെ ശിരസ്സെടുക്കാനുള്ള ഉദ്യോഗങ്ങളിൽ ഏർപ്പെട്ടത്? ആരാണ് അർദ്ധരാത്രികളിലെ കടൽ തീരങ്ങളെ കലാപകലുഷമാക്കിയത്? ആരാണ് മീൻപിടുത്തത്തിന്റെ സൗന്ദര്യ ഗേഹങ്ങളിൽ കലാപത്തിന്റെ വിത്ത് വിതച്ചത്? ആരാണ് പാവപ്പെട്ടവന്റെ അവകാശങ്ങളെ കവർന്നത്? ആരാണ് അമ്മ ബെങ്ങന്മാരെ ഉമ്മ ബെങ്ങന്മാരെ അകറ്റിയത്? ആരാണ് ഒരു കുടുംബത്തിലെ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചവരെ ശത്രുക്കളാക്കിയത്? അയൽപക്ക ബന്ധങ്ങൾ അസ്തമിച്ചു പോയതാണ്. അയൽവാസിയെ മാനിക്കണേ, അയൽവാസിയെ സ്നേഹിക്കണേ. അയൽവാസിയുടെ പ്രാധാന്യം ഏറെ പറഞ്ഞാൽ നിങ്ങൾ അയൽവാസിക്ക് സ്വത്തവകാശം വരെ നൽകേണ്ടി വരുമെന്ന് ദൈവദൂതർ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വർഗീയതയില്ലാത്ത ഒരു മതവിശ്വാസം, വൈരമില്ലാത്ത ഒരു മതവിശ്വാസം, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും തോളോട് തോൾ ചേരുന്ന ഒരു രാഷ്ട്ര നിർമ്മാണം, മനുഷ്യൻ മാനിക്കപ്പെടേണ്ടതെന്ന ഒരു വിശ്വാസ പ്രമാണം, ഏത് മനുഷ്യനും ഉന്നതനെന്ന ഒരു വിശ്വാസം, ഒരേ ദൈവത്തിന്റെ അടിമകളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളെന്ന വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഒരു തിരുവചനം പ്രതിജ്ഞ പോലെ നമ്മൾ ഓർക്കുന്നു, അൽ ഖൽഖു ഇയാലുല്ലാ, സകല സൃഷ്ടികളും ദൈവത്തിന്റെ കുടുംബമാണെന്ന് പുണ്യ നബി. സകല സൃഷ്ടി ദൈവത്തിന്റെ കുടുംബമാണ്. ഉറുമ്പ് ചാലിട്ട് പോകുന്ന ഒരു സ്ഥലത്ത് ആരോ ഒരു ദിവസം തീകൂട്ടി. തീകൂട്ടിയ ആളുകളുടെ മുമ്പിൽ വന്നുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീയിട്ട ആളുകളെ പിന്തിരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, തീയിട്ട് ചുടല്ലേ, അവിടെ ഉറുമ്പ് ചാലിട്ട് പോകുന്ന സ്ഥലമാണെന്ന് പുണ്യ റസൂൽ. ആലോചിച്ചു നോക്കണം, ചാലിട്ട് പോകുന്ന ഉറുമ്പിന്റെ പോലും ജീവന്റെയും അതിന്റെ സുരക്ഷിതത്വത്തിന്റെയും അവകാശങ്ങളുടെയും ഒരു അവബോധം ലോകത്ത് സൃഷ്ടിക്കാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദിൽ കയറിയ പൂച്ച, പ്രസവിച്ചു പോയ പൂച്ച, പൂച്ചയാട്ടിയോടിക്കാൻ ഓടി വന്ന ആളുകളോട് തല്ലല്ലേ മാതാവിനെ തല്ലല്ലേ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. ഈ സംഭവത്തെക്കുറിച്ച് ഒരു ലോകത്തെ വലിയൊരു എഴുത്തുകാരൻ പറയുന്നു, മാതാ മൃഗങ്ങൾക്കിടയിലും ജന്തുക്കൾക്കിടയിലും മാതാവ് എന്ന സിദ്ധാന്തത്തെ പരിശുദ്ധ റസൂൽ മുറുകെ പിടിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തള്ളപ്പൂച്ച പെറ്റുപോയിട്ട് ആ പെറ്റുപോയ തള്ളയെ മാതാവ് എന്ന് വിളിക്കുന്ന ഉന്നതമായ അവസ്ഥ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് മാതാവിന് വിലയില്ല, പിതാവിന് വിലയില്ല, ഡിഗ്രികൾ വർദ്ധിക്കുന്നു, ബിരുദങ്ങൾ വർദ്ധിക്കുന്നു, പക്ഷേ അറിവ് കുറയുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർദ്ധിക്കുന്നു, ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ, നീണ്ടു നീണ്ടു പോകുന്ന ബിരുദങ്ങളുടെ അക്ഷരമാലകൾ, അറിവ് കുഞ്ഞേ പോണ്, മാതാവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോണ്, പെങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ പോണ്,
ജീവിതത്തെ എൻ്റെ മഹാത്മ്യം അറിയാൻ കഴിയാതെ പോണ്. ജീവിതമെന്ത്, അവകാശങ്ങൾ എന്ത്, ബന്ധങ്ങൾ എന്ത്, ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ വില എത്രയാണ്. കള്ളത്തിൻ്റെയും വ്യാജത്തിൻ്റെയും വില എന്താണ്. എവിടെയും സത്യസന്ധത, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. പക്ഷെ ലോകത്ത് മഹത്വങ്ങളെപ്പോലും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വലിയ വലിയ തത്വങ്ങൾ പോലും, വലിയ വലിയ സ്നേഹത്തിൻ്റെ തത്വങ്ങൾ പോലും വൈരത്തിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പോലും നബിയുടെ പേരിൽ കളവ് പറയാൻ ആളുകൾ തയ്യാറായി. അൻസാറുകൾ പാർത്തുന്ന ഗ്രാമത്തിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, അത്രേ അൻസാറുകൾ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൽ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചതാണ്, നിങ്ങളുടെ നാട്ടിലെ ഇന്ന സ്ത്രീ എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ മുമ്പിലെത്തി. ഗ്രാമത്തിലെ ജനങ്ങൾ ഒന്നിച്ച് അയാളെ വളഞ്ഞു വെച്ച് ചോദിച്ചു, പുണ്യ നബി അങ്ങനെ തന്നെ പറഞ്ഞോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ്. വിവരം പുണ്യ റസൂലിന്റെ കാതിലെത്തുന്നു. സല്ലല്ലാഹു വ്യാഖ്യാനം ചെയ്യപ്പെടുകയും മഹത്തുക്കളുടെ പേരിൽ കള്ളം ആരോപിക്കുകയും ചെയ്യുന്ന മനുഷ്യന്റെ സ്വഭാവം എത്രമേൽ പഴക്കമുള്ളതാണ്, എത്രമേൽ പഴക്കമുള്ളതാണ്. സദസ്സിൽ നിന്നൊരു കുഞ്ഞിനെ കൈപിടിച്ച് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി യേശുക്രിസ്തു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് സദസ്സിലുണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, ഈ കുഞ്ഞിനെ പോലെ മാനസാന്തരപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവുകയില്ല. ഒരു കുഞ്ഞിനെ പോലെ വിതുമ്പുന്ന ഒരു മനസ്സ്, ഒരു കുഞ്ഞിനെ പോലെ മന്ദസ്മിതം തൂകുന്ന ഒരു സദസ്സ്. കേരളം എല്ലാറ്റിലും മുന്നിൽ, വിദ്യാഭ്യാസത്തിൽ മുന്നിൽ, സാക്ഷരതയിൽ മുന്നിൽ, വാർത്താമാധ്യമങ്ങളുടെ സ്ഫോടനാത്മകമായ വികാസത്തിൽ മുന്നിൽ, പ്രബുദ്ധതയുടെ മുമ്പിലെന്ന് അവകാശവാദം. എന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന നാടും കേരളം. മന്ദസ്മിതം തൂകുന്ന ഒരു സദസ്സ്. കേരളം എല്ലാറ്റിലും മുന്നിൽ, വിദ്യാഭ്യാസത്തിൽ മുന്നിൽ, സാക്ഷരതയിൽ മുന്നിൽ, വാർത്താമാധ്യമങ്ങളുടെ സ്ഫോടനാത്മകമായ വികാസത്തിൽ മുന്നിൽ, പ്രബുദ്ധതയുടെ മുമ്പിലെന്ന് അവകാശവാദം. എന്നിട്ടും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന നാടും കേരളം. ജനങ്ങൾക്ക് മരിക്കാൻ തോന്നുന്ന നാടും കേരളം. സുന്ദരമായ കേരളത്തിൽ പാർക്കാൻ കൊള്ളൂലെന്ന് വിചാരിച്ച് മരിക്കുന്നവരുടെ എണ്ണം ഇന്ത്യയുടെ മറ്റൊരു സംസ്ഥാനത്തിൽ 9 കേരളത്തിൽ 27, 3.5. സ്നേഹം നഷ്ടപ്പെട്ട ഒരു ലോകം, പരസ്പര ബന്ധം നഷ്ടപ്പെട്ട ഒരു ലോകം. ആലോചിച്ചു നോക്കൂ, പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതിലുമെത്തി ഈ മനുഷ്യൻ പോയിട്ട് പറഞ്ഞ ഈ വിവരം, ഇന്ന പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരണമെന്ന് നബി തിരുമേനി കൽപ്പിച്ചിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി അലിയെയും സുബൈറിനെയും വിളിച്ചുകൊണ്ട് പറയുന്നു, പോയി നോക്കൂ, എൻ്റെ പേരിൽ കളവ് പറയുന്നവൻ അവനെ വെച്ചേക്കരുത്. സത്യസന്ധന്മാരുടെ ഈ ലോകത്ത്, സത്യസന്ധത പുലരേണ്ട ഈ ലോകത്ത് അയാളെ കണ്ടാൽ വധിച്ചു കളയുക. പക്ഷേ അയാളെ നിങ്ങൾക്ക് കാണാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ രണ്ടാളും കൂടി ചെന്നപ്പോൾ അയാൾ പാമ്പ് കടിച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു എന്നാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടപാടെ പുണ്യ റസൂൽ പറഞ്ഞു, അത്രേ മൻ കദിബ അലയ്യ ഫല്യതബവ്വഅ മഖഅദഹു ഫിന്നാർ, എന്റെ മേലിൽ കളവ് പറയുന്നവൻ നരകത്തിൽ തന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ നബി ഒരു സദസ്സിലിരിക്കുമ്പോ ആളുകൾക്ക് ധർമ്മം ഉപദേശിക്കുമ്പോ പുഞ്ചിരി പോലും ധർമ്മമാണ് എന്ന് പഠിപ്പിച്ചു പുണ്യ റസൂൽ. നന്നായിട്ട് ആളുകൾ ചിരിച്ചാൽ തന്നെ ആത്മഹത്യ കുറയുമായിരുന്നു, നന്നായിട്ടൊന്ന് പുഞ്ചിരി തൂകിയാൽ, എല്ലാരോടും ചിരിച്ചാൽ. പരിചയമുള്ളവരെയും അല്ലാത്തവരെയും നിങ്ങൾ സ്നേഹം കൊണ്ട് അഭിവാദ്യം ചെയ്യുക എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
നിങ്ങൾ ആളുകളോട് മന്ദസ്മിതം തൂകുക. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്സിലിരിക്കുമ്പോൾ സദസ്സിലെ ആളുകളോട് ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരാൾ ആ മരുഭൂമിയിലൂടെ നടന്നു പോയപ്പോൾ ഈ സദസ്സിലുണ്ടായിരുന്ന ഒരു സഹോദരൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, ആ പോയ ആളെ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഷ്ടമാണെന്ന വിഷയം എപ്പോഴെങ്കിലും നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, പറയേണ്ട കാര്യം തിരിക്കണു. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് ഈ ലോകം അനുഭവിക്കുന്ന പ്രശ്നം. 1500 കൊല്ലം മുമ്പ് മദീനയിലെ മരുഭൂമിയിൽ നടന്നൊരു സംഭവമാണ്. ഇന്നത്തെ ഈ കടപ്പുറത്ത് ആത്മഹത്യകൾ പെരുകുന്ന ഈ നാട്ടിൽ വലിയ ഒരു ലക്ഷ്യത്തെ ഓർത്തുകൊണ്ട് ഈ വിനീതൻ ഈ സംഭവം എടുത്ത് ഇവന്റെ സകല സിരകളിലുമുള്ള ശക്തിയോടെ, അള്ളാഹു തന്ന ശക്തിയോടെ ഉദ്ധരിച്ച് ആവർത്തിച്ച് രേഖപ്പെടുത്തി ആണയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ ആ വിവരം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടോ, ഇഷ്ടമാണെന്ന്? അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഇഷ്ടമാണെന്ന് പറയേണ്ട കാര്യം എന്തിരിക്കണു, എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഉടൻ തന്നെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഷ്ടമാണെന്ന വിഷയം നിങ്ങൾ അദ്ദേഹത്തോട് ചെന്നു പോയിട്ട് പറയൂ. അപ്പോഴേക്ക് മരുഭൂമിയിലൂടെ കുറെ വഴിദൂരം ഈ മനുഷ്യൻ നടന്നേ പോയിരിക്കുന്നു. ആ മനുഷ്യന്റെ പിന്നാലെ ഈ ശിഷ്യൻ നടന്നു പോവുകയാണ്, പുണ്യ റസൂലിന്റെ ശിഷ്യൻ നടന്നു പോവുകയാണ്. നിൽക്കണേ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. നില്ല്, ഒരു കാര്യം എനിക്കുണർത്താനുണ്ട്, ഒരു കാര്യം നിങ്ങളെ അറിയിക്കാനുണ്ട്. മരുഭൂമിയിലൂടെ ദൂരം നടന്നുപോയ മനുഷ്യന്റെ പിന്നിൽ നിന്നൊരു വിളിയാളമാണ്, ഒന്ന് നില്ലണേ, ഒന്ന് നില്ലണേ, എനിക്കൊന്ന് പറയാനുണ്ട്. എന്താണ് ഇത്ര വലിയ വിശേഷം എന്ന് ആലോചിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച മനുഷ്യൻ തിരിഞ്ഞു നോക്കുമ്പോ പിന്നാലെ ഓടിക്കതച്ചു വന്ന ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്. ഇതാണ് സ്നേഹം എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിക്കേഷനാണ്, സ്നേഹം ഒരു സ്നേഹശൂന്യതയുടെ കൂറ്റൻ മതിലുകളാണ്, ഭിത്തികൾ ഉയരുകയാണ്. ഭിത്തികൾ തകർക്കപ്പെടാൻ കഴിയാത്ത ഭിത്തികൾ. വൃദ്ധസദനങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചു. എങ്ങനെയാ വൃദ്ധസദനം ഉണ്ടാവാതിരിക്കുക? കുഞ്ഞുമക്കൾക്ക് ചെറുപ്പത്തിൽ ഒരു ഉമ്മ വെച്ച് കൊടുക്കാൻ വരെ മാതാപിതാക്കൾക്ക് സമയമില്ല, സൗമനസ്സല്ല, സന്ദർഭമില്ല. ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടുപോയി അടച്ചു പൂട്ടി ഓമനത്വത്തോടുകൂടി മക്കളെ പരിപാലിക്കേണ്ട സമയം ബോർഡിംഗ് സ്കൂളാകുന്ന തടവറയിൽ കൊണ്ടുപോയി കുട്ടികളെ തള്ളി. കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്നേഹം അവർക്ക് ലഭിക്കാതെ വരുമ്പോ ഈ കുട്ടികൾ വളർന്നു വലുതായിട്ട് മാതാപിതാക്കളെ തിരിച്ച് സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ അത് ഏത് ലോകത്തെ നിയമമാണ്? താണ നിലത്തെ നീരോടു, കീഴ്പോട്ടെ വെള്ളം പ്രവഹിക്കൂ, മേലോട്ടൊഴുകൂല. കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കിട്ടേണ്ട ഒരു പ്രായമുണ്ട്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളെ മുത്തം വെക്കുന്ന സമയത്ത് അതിലൂടെ കടന്നുപോയ ഒരാൾ ചോദിച്ചു അത്ഭുതത്തോടെ, ആ അത്ഭുതം അന്നും ഉണ്ട് ഇന്നും ഉണ്ട് ചിലർക്ക് ആ അത്ഭുതം, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കാറുണ്ടല്ലേ, അങ്ങ് കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കാറുണ്ടല്ലേ. ഉടൻ തന്നെ പുണ്യ റസൂല് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ കാരുണ്യം തരാത്തതിന് എന്ത് ചെയ്യാൻ എന്നാണ് മറുപടി പറഞ്ഞത്. മനസ്സിന്റെ കാരുണ്യമാണ് ഒരു സ്നേഹത്തിന്റെ മുത്തം. കുഞ്ഞുമക്കളെ മുത്തം വെക്കാൻ തോന്നാത്ത വിധം മാതാപിതാക്കൾ തിരക്കുള്ളവരായിട്ട് മാറി. കുഞ്ഞുങ്ങൾ ഇന്ന് മാർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രങ്ങൾ മാത്രമാണ്. സ്കൂളിലും കോളേജിലും പോയിട്ട് അവർക്കുള്ള പണി മാർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. ഇന്നലത്തെ മാർക്കിന്ന് 2 മാർക്കിന്ന് കുറഞ്ഞു പോയാൽ വീട്ടിൽ ശകാരം, സ്കൂളിൽ ശകാരം, അധ്യാപകന്റെ ശകാരം, ഒരു തലവേദന കൊണ്ടാ പാവം പൈതലിന്റെ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞത്. പക്ഷേ അതൊന്നും ഇന്നത്തെ മാർക്കുൽപാദന വിദ്യാഭ്യാസ യന്ത്രങ്ങളിൽ പ്രസക്തിയില്ലാത്ത കാര്യങ്ങളാണ്. മാർക്ക് വാങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അതിന് കഴിയാത്ത കുഞ്ഞ് ആത്മഹത്യക്ക് ഒരുമ്പെട്ട നാടായിട്ട് കേരളം മാറി. ഒരുമ്പടല്ല, അങ്ങനെ ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട് ഈ നാട്ടിൽ. മാർക്ക് കുറഞ്ഞിട്ട് വീട്ടുകാരെ ഫേസ് ചെയ്യാൻ കഴിയാതെ കുട്ടി മരിച്ചു. SSLC റിസൾട്ട് വരുമ്പോൾ കോൺസലിംഗ് സെന്ററിനെ കുറിച്ചുള്ള അറിയിപ്പാണ് തലേന്ന് പത്രത്തിൽ വരുന്നത്. തോറ്റ കുട്ടികൾക്ക് ആശ്വാസം കൊടുക്കുന്ന കൗൺസലിംഗ് സെന്റർ. തോറ്റ കുട്ടി മരിക്കുമെന്ന് പേടിയാണ്. എവിടെ എത്തി?
പരീക്ഷ പരീക്ഷയെ തോറ്റിട്ട് ഈ ലോകത്തെ മഹാന്മാരായ എത്രയോ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ചെറുപ്പത്തിലെ പരീക്ഷയെ തോറ്റു, പിന്നെ ഒരു ലോകത്തെ വലിയ മഹാന്മാരായി. പക്ഷേ ഇന്ന് ജീവിതത്തിലെ ഏക പരീക്ഷണം ചില ആളുകൾക്ക് ഈ പരീക്ഷ മാത്രമായിട്ട് മാറിയപ്പോൾ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും അതിൻ്റെ സ്നേഹങ്ങളും കൊഴിഞ്ഞുപോയി. ആ സ്നേഹമാണ് ജീവിതത്തെയും അതിൻ്റെ മരണത്തെയും അന്വർത്ഥമാക്കുന്നത്. പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്നേഹത്തിൻ്റെ ശാശ്വതീകത്വത്തിന് വേണ്ടി നിലകൊണ്ടു. അപ്പം എത്രമാത്രം അത്ഭുതത്തോടെയാണ് അവിടുന്ന് ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പുണ്യ റസൂൽ അരുളി ചെയ്തു, യതകല്ലമു റജുലുൻ മിൻ ഉമ്മത്തി ബഅദൽ മൗത് മിൻ ഖൈരി താബിഈൻ, എന്റെ ഉമ്മത്തികളിൽപ്പെട്ട താബിഈങ്ങളിൽപ്പെട്ട ഒരാൾ മരണത്തിന് ശേഷം സംസാരിക്കും. അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ലോകം ഇന്നോളം ചിന്തിച്ചിട്ടുണ്ടോ? മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യൻ സംസാരിക്കുന്ന അവസ്ഥയെക്കുറിച്ച്. ആയിഷ റളിയല്ലാഹു അൻഹാ അരുളി ചെയ്യുകയാണ്, യതകല്ലമു റജുലുൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ സംസാരിക്കും. ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം. മിൻ ഖൈരി താബിഈൻ, താബിഈകളിൽപ്പെട്ട മനുഷ്യനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അരുളി ചെയ്തിട്ട് ഈ ലോകത്തോട് യാത്ര ചെയ്തു പോയി. താബിഈങ്ങളിൽപ്പെട്ട ഒരാളുടെ സഹോദരനായ റബീഇ ഇബ്നു ഹവാഷ് റഹ്മത്തുല്ലാഹി അലൈഹി എന്ന മനുഷ്യന്റെ അടുത്ത് വന്നുകൊണ്ട് ആളുകൾ പറയുന്നു, നിങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടു പോയി. അങ്ങനെ സഹോദരൻ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് റബീഇ നിൽക്കുകയാണ്. മുഖത്ത് മുണ്ടിട്ടിട്ടുണ്ട്, വെള്ളവസ്ത്രം കൊണ്ട് മൂടിയിട്ടുണ്ട്. മയ്യത്തിന്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും മയ്യത്തിന് അഭിവാദ്യം ചെയ്യുന്ന രീതിയിൽ അഭിവാദ്യം ചെയ്തു. അങ്ങനെ കിടക്കുന്ന മയ്യത്തതാ ആ മയ്യത്തിന്റെ വസ്ത്രം നീങ്ങിയപ്പോ ആ മയ്യത്ത് പറയുകയാണ്, വഅലൈക്കുമുസ്സലാം വഅലൈക്കുമുസ്സലാം അസ്സലാമു അലൈക്കും എന്ന ആദ്യം മയ്യത്ത്. അത്ഭുതപ്പെട്ടുകൊണ്ട് റബീഇ ചോദിച്ചു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ പ്രാമാണികമായ റിവായത്തിലൂടെ ഈ സംഭവം ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. വഅലൈക്കുമുസ്സലാം സുബ്ഹാനല്ലാഹ് ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമോ വഅലൈക്കുമുസ്സലാം എന്ന് നിൽക്കുന്ന ജ്യേഷ്ഠൻ അനുജന്റെ മയ്യത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നു, മയ്യത്ത് യാതൊരു ശങ്കയും കൂടാതെ പറയുന്നു, ബഅദൽ മൗത്ത്, അതേ മരണശേഷം തന്നെ, മരണശേഷം തന്നെ, മരണശേഷം തന്നെ ഞാൻ സംസാരിക്കുന്നത്. ഉടൻ തന്നെ ജ്യേഷ്ഠൻ അനുജന്റെ മയ്യത്തിനോട് ചോദിക്കുന്നു, അനുജനോട് ചോദിക്കുന്നു, എങ്ങനെ മരണാനന്തരം സഹോദര നിന്റെ സ്ഥിതി? സുന്ദരമായ അറബ് മൊഴിയിൽ പറയുന്നു, റൗഹും വറൈഹാനുൻ വറബ്ബുൻ വൈറു ഗുലബാനുൻ, റൗഹുൻ വറൈഹാനുൻ വറബ്ബുൻ വൈറു ഗുലബാനുൻ, സുഗന്ധപൂരിതമേ എന്റെ പരലോകം, തൂമണം പരന്ന ജീവിതമേ, ആശ്വാസമേ എന്റെ പരലോകം, വറബ്ബുൻ വൈറു ഗുലബാനുൻ, എന്റെ റബ്ബനെ ഞാൻ കണ്ടുമുട്ടിയപ്പോഴോ കോപമില്ലാത്ത റബ്ബിനെയാണ് ഞാൻ കണ്ടുമുട്ടിയത്. തീർന്നില്ല, സിയാബൻ ഖുദ്റം മിൻ സുന്ദുസിം വ ഇസ്തബ്റഖ്, പട്ടിന്റെയും പവിഴത്തിന്റെയും വസ്ത്രം കൊണ്ട് എന്റെ റബ്ബനെ അലങ്കരിച്ചു. എന്താ നിനക്ക് ഇത്ര വലിയ സ്ഥിതി വരാൻ കാരണമെന്ന് ചോദിച്ചപ്പോ മയ്യത്ത് പറയുകയാണ്, നീണ്ട നമസ്കാരവും ഉഷ്ണത്തിലും ഞാൻ എടുത്ത നോമ്പും, ഏത് ചൂടുകാലത്തും ഞാൻ നോമ്പെടുക്കുമായിരുന്നു, ദീർഘമായി ഞാൻ നമസ്കരിക്കുമായിരുന്നു, എന്നിട്ടെന്റെ റബ്ബനെ ആദരിച്ചതിന്റെ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ഞാൻ സമ്മതം തേടുകയും അള്ളാഹു സമ്മതം തരികയും ഞാനിതാ വന്ന് നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി ഫഹ്മിലൂനി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി വഫാത്തായി കിടക്കുന്ന റസൂലിന്റെ പരലോകത്തേക്ക് എന്നെ കൊണ്ടുപോയാലും. യതകല്ലമു റജുലുൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ സംസാരിക്കും. ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം. മിൻ ഖൈരി താബിഈൻ, താബിഈകളിൽപ്പെട്ട ഒരു മനുഷ്യൻ സംസാരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. ഇന്നമാ ഉസീറാ മിൻ അഹ്ലിസ് സമാഇ ജിബ്രീലു വമീകായീൽ, ആകാശത്തിന്റെ രണ്ട് സഹായികളുണ്ട് എന്റെ രണ്ട് മന്ത്രിമാർ, ഒന്ന് ജിബ്രീലും ഒന്ന് മീകായീലുമാണ്. അലൈഹിമുസ് സലവാത്തു വത്തസ്ലീമാത്ത്. ഈ ഭൂമിയിലുമുണ്ട് എനിക്ക് രണ്ട് സഹായികളും എന്റെ രണ്ട് ഉറ്റമിത്രങ്ങളും, അത് അബൂബക്കറും ഉമറുമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം لم صلى الله على محمد صلى الله عليه وسلم ഇപ്പോ നല്ല ദുആക്ക് ഉത്തരൊക്കെ കിട്ടുന്ന സദസ്സാണ്, സമയമാണ്. സദസ്സ് വലിയ അച്ചടക്കമാണ്, എന്തോ ഒരു അച്ചടക്കമാണ്. ഒരു നേരിയ ശബ്ദം പോലും ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരോടുള്ള മുഴുവൻ ബഹുമാനം കൊണ്ട് ഈ വിനീതന്റെ നിസ്സാരമായ ഹൃദയം നിറയുന്നു. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളെ കാത്തി രക്ഷിക്കണേ അള്ളാഹ്. അള്ളാഹുവെ ലോകത്തെ മർദ്ദിത സമൂഹങ്ങൾക്ക് സുരക്ഷ നൽകണേ അള്ളാഹ്. എല്ലാ മർദ്ദനങ്ങളും എല്ലാ അധിനിവേശങ്ങളും എല്ലാ സാമ്രാജ്യത്വങ്ങളും അവസാനിച്ച് ലോകത്തൊരു നീതി പുലരും. യാതൊരു സംശയവും ആ കാര്യത്തിൽ ആവശ്യമില്ല. ലോകത്ത് ഏത് ഏകാധിപത്യത്തിനും സർവാധിപത്യത്തിനുമുണ്ട് ഒരവസാനം. ആ സർവാധിപത്യങ്ങൾക്ക് അവസാനം കുറിച്ച് നീതി നടപ്പിലാക്കാനാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നത്. സർറെ സർറെ മെഹുവാ അപ്കാ ഫസകറം, അങ്ങ് വന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും അങ്ങ് വന്നതിന്റെ അനുഗ്രഹമായി നബിയെ. അങ്ങ് വന്നതോടെ ഞങ്ങൾ പാവങ്ങൾക്ക് പ്രഭാതമായി നബിയെ. അങ്ങ് വന്നതോടുകൂടി പ്രാർത്ഥനക്കും വേവലാതിക്കും മാവലാതിക്കും ഒരു ഉത്തരമായി പരിശുദ്ധ റസൂലേ. കിത്തിനെ ഡൂബേ ഹുവേദിൽ ബൻഗയിലാലോ ഗുഹർ, എത്രയെത്ര തകർന്നിടിഞ്ഞ ഹൃദയങ്ങളാണ് അങ്ങയുടെ ആഗമനം കൊണ്ട് മുത്തും പവിഴവുമായി തീർന്നത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കിത്തിനെ ഡൂബേ ഹുവേദിൽ ബൻഗയിലാലോ ഗുഹർ, പിരസയാബാദ് ഹുവേ കിത്തിനെ ഉജുടേ ഹുവേദിൽ, എത്ര തകർന്ന ഹൃദയങ്ങളെയാണ് പിന്നെ അങ്ങ് ആൾപ്പാർപ്പ് കൊണ്ട് സജീവമാക്കിയത് മുസ്തഫ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എഷഹിൻ ഷാഹിക്കറം മസ്ഹറേ നൂറെ ഹുദാ സയ്യിദേ ലോഹ കലം, ഹം തും പേ ഖുർബാൻ മേരി ജാൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ മേൽ ഞങ്ങളുടെ ജീവൻ മുഴുവൻ ദണ്ഡമാണ് നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോഹിന്റെയും കലമിന്റെയും സയ്യിദേ പരിശുദ്ധ റസൂലേ. എല്ലാ സർവാധിപത്യങ്ങളും ഏകാധിപത്യങ്ങളും തകർക്കപ്പെട്ട് ലോകത്തൊരു നീതി പുലരും. സുറാഖ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എത്ര ആകർഷകമായ എത്ര വശീകരിക്കുന്ന സംഭവമാണ്. നബിയെ പിടിച്ചുകൊടുക്കാനാണ് ഹിജ്റക്ക് കൂടെ വന്നത്. നബിയെ പിടിച്ചുകൊടുക്കാൻ പിന്നാലെ സുറാഖ വന്നു. പിടിച്ചുകൊടുത്താൽ നൂറൊട്ടകം സമ്മാനമാണ്. ഖുറൈശികളുടെ നേതൃത്വം സമ്മാനം പ്രഖ്യാപിച്ച് കാത്തിരിക്കുകയാണ്. സുറാഖ പിന്നാലെ പതുങ്ങി വന്നതാണ്, പിടിച്ചുകൊടുക്കാൻ മോഹിച്ചതാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നത്തെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന റൂട്ടിൽ നിന്ന് അല്പം തെന്നിമാറിയുള്ള മറ്റൊരു റൂട്ടിലൂടെ ഹിജ്റ പോകുന്ന സമയത്ത് സുറാഖ പിന്നാലെ കൂടി 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 വന്നു. പക്ഷേ സുറാഖക്ക് പിടികൊടുക്കൂടാൻ സാധിക്കുന്നില്ല. സുറാഖയുടെ ഒട്ടകത്ത് സുറാഖയുടെ കുതിരയുടെ കുളമ്പുകൾ മരുഭൂമിയിലെ മണ്ണിലെ മണലില്ലാണ്ടുപോയി. സുറാഖക്ക് നിവൃത്തിയില്ലാതായി. സുറാഖ കുതിരയെ മുന്നോട്ട് വേഗത കൂട്ടാൻ ശ്രമിക്കുമ്പോഴും സുറാഖയുടെ നിസ്സഹായത വെളിവായി. സുറാഖയുടെ കുതിര നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂരെയൂടെ നടന്നു പോകുന്നത് സുറാഖ കണ്ടപ്പോൾ സുറാഖക്ക് ബോധ്യമായി ഇത് പിടികൂടാൻ കഴിയില്ല, പിടികൂടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ കാവലുള്ള വിശുദ്ധ വ്യക്തിത്വമാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സുറാഖ ദൂരെ നിന്ന് ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഒന്ന് നിൽക്കണേ, എനിക്കൊന്ന് പറയാനുണ്ടേ. അള്ളാഹുവിന്റെ റസൂൽ അബൂബക്കറിനോട് പറയുന്നു, ഏതോ ഒരു മനുഷ്യൻ എന്തോ വിളിച്ചു പറയുന്നു, നിൽക്കണേ അബൂബക്കർ. നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കൊണ്ട് സുറാഖ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പിടികൂടാൻ വന്നതാണ്, പക്ഷേ എനിക്ക് പിടികൂടാൻ കഴിയില്ല. ഞാൻ അങ്ങയെ കണ്ട് മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നു.
നബി അനുമതി നൽകി സുറാഖയോട് വരാൻ. ഇന്നത്തെ നമ്മൾ ഇവിടെ ഉദ്ധരിക്കുന്ന സംഭവം അതല്ല. സുറാഖ കടന്നു വന്നു, സുറാഖ നബിയോട് ക്ഷമ ചോദിച്ചു, സുറാഖ തിരിച്ചു പോവുകയാണ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം ദൂരെ സുറാഖ തിരിച്ചു നടന്നു പോയപ്പോ സുറാഖയെ വീണ്ടും പുണ്യ നബി തിരിച്ചു വിളിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ചോദിക്കുന്നു സുറാഖ, കൈഫ ബിക ഇദാ ലബിസ്ത സിവാറ കിസ്ര. കിസ്രയുടെയും കൈസറിന്റെയും രാജാക്കന്മാർ കയ്യിലടഞ്ഞ വള നിന്റെ കയ്യിൽ വന്നാൽ എങ്ങനെയുണ്ടാകും സുറാഖ? അത്ഭുതമേ ഈ സംഭവം. പിടികൂടാൻ വന്ന ശത്രുവാണ് സുറാഖ. 100 ഒട്ടകം മോഹിച്ചു വന്നതാണ്, നബിയുടെ ശിരസ് മോഹിച്ചു വന്നതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തലയെടുക്കാൻ വന്നവൻ അതിന് കഴിയില്ലെന്ന് ബോധ്യപ്പെട്ട് അല്ലാഹുവിന്റെ തിക്കു മുമ്പിൽ അടിയറ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകുമ്പോഴാണ് ആ മനുഷ്യനെ തിരിച്ചു വിളിച്ചുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സുറാഖ എങ്ങനെയുണ്ടാകും കിസ്രയുടെ കൈവളകൾ നിന്റെ കയ്യിൽ വന്നാൽ? കൈഫ ബിക ഇദാ ലബിസ്ത സിവാറി കിസ്ര. കിസ്രയുടെ വളകൾ, അന്നത്തെ കിസ്ര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അമേരിക്കയാണ്, അന്നത്തെ വലിയ വലിയ സാമ്രാജ്യമാണ്, ഇന്നത്തെ ബുഷാണ് അന്നത്തെ ഹുർമുസ്. ലോകത്തെ മുഴുവൻ പരിഹസിച്ച്, മർദ്ദിത ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച്, പാവങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടുന്ന സർവാധിപത്യത്തിന്റെ ഏകാധിപത്യത്തിന്റെ അന്നത്തെ പാരമ്പര്യം ഇന്നും തുടരുമ്പോൾ പിടികൂടാൻ വന്ന സുറാഖ തിരിച്ചു പോകുമ്പോഴാണ് ചോദിക്കുന്നത്, അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ അധിപതിയുടെ, രാജ്യം ഭരിക്കുന്ന വലിയ ചക്രവർത്തിയുടെ, സാമ്രാജ്യത്വത്തിന്റെ വിജിഗീഷുവായ ഭരണാധികാരിയുടെ വളകൾ നിന്റെ കയ്യിൽ വന്നാൽ എങ്ങനെയുണ്ടാകും സുറാഖ? കൊല്ലങ്ങൾ കഴിഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അതിനിടയിൽ പിടികൂടാൻ വന്ന സുറാഖ ഈമാൻ ഉൾക്കൊണ്ടു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇസ്ലാമിന്റെ ഖലീഫയായ ഉമർ അധികാരമേറ്റു. കിസ്ര കീഴടക്കാൻ സൈന്യം പോയി, കിസ്രയെ തരിപ്പണമാക്കി. കിസ്രയുടെ കൊട്ടാരത്തിലെ സ്വർണ കൂമ്പാരങ്ങൾ സഹാബികളുടെ കൈകളിൽ വന്നപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, എവിടെയുണ്ട് സുറാഖ? സുറാഖയെ തേടി പിടിച്ചു കൊണ്ടുവരൂ. സുറാഖ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സുറാഖയോട് പറഞ്ഞതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുന്നു, ഇർഫഅയദൈക, നിന്റെ കൈകൾ ഉയർത്തുവോ സുറാഖ. ആ കൈകളിൽ ഉമർ റളിയല്ലാഹു അൻഹു വളയിട്ട് കൊടുക്കുന്നു. വലിയ ഏകാധിപതിയായ സർവാധിപതി കയ്യിലണിഞ്ഞിരുന്ന വള, ആ വള തന്റെ കയ്യിൽ വന്നപ്പോൾ സുറാഖ ഓർത്ത് തിരിച്ചു നിന്നുപോയി. വർഷങ്ങൾക്ക് മുമ്പ് 100 ഒട്ടകം മോഹിച്ച് പുണ്യ നബിയുടെ തലയെടുക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന റൂട്ടിൽ മെല്ലെ മെല്ലെ ചാരനായി പിന്നാലെ കൂടി പിടികൂടാൻ ശ്രമിച്ചിട്ട് തന്റെ കുതിരയുടെ കുളമ്പടികൾ മരുഭൂമിയുടെ മണലിൽ പൂണ്ടുപോയി, രക്ഷയില്ലെന്ന് കണ്ടിനി പിടികൂടാൻ കഴിയില്ലെന്നുറപ്പായിട്ട് മടങ്ങുമ്പോ മാടി വിളിച്ചു, ഇരു ലോകങ്ങളുടെ ചക്രവർത്തി സയ്യിദുൽ കൗനൈനി നബിയുൽ സഖലൈനി മഹബൂബ് റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ജദ്ദുൽ ഹസനി വൽ ഹുസൈൻ റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.